കണ്ടത് നിജം, കാണാത്തത് പോയി, കണ്ടതെല്ലാമേ പോയി, നീ കാണാൻ പോകുന്നതെല്ലാമേ നിജം. അപ്പം മലൈക്കോട്ടെ വാലിബൻ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. തിയേറ്ററിൽ ഓടിക്കുന്ന പറഞ്ഞാൽ പൈസ കൊണ്ട് ഓടിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ ആളുകൾക്കിടയിലും ചെകുത്താൻ്റെ ഇടയിലൊക്കെ നല്ല അഭിപ്രായമല്ല ചോദിക്കാം. ആളുകൾക്കിടയിലും ചെകുത്താനിടയിലോ? ആ അങ്ങനെ, ഞാൻ ഈ ആളുകൾക്കിടയിലുള്ള ഒരാളായതുകൊണ്ടായി അങ്ങനത്തെ അഭിപ്രായം വരുന്നു. ഞാൻ പടം കണ്ടിട്ടും ഇല്ല. മൊത്തത്തിലുള്ള ഒരു ട്രെയിലറോ ആ നമ്മളിത് വഴിയിലൊക്കെ കാണാലോ. എന്നാലും മോഹൻലാലിന്റെ ഒരു അഭിനയം പ്രാധാന്യമുള്ള അതിനകത്ത്, ബാക്കിയുള്ളവർക്ക് അധികം അഭിനയം. മോഹൻലാൽ പിന്നെ അഭിനയിക്കാനല്ല, തുണികളൊക്കെ കാണാം സിനിമയിൽ പോകാറ് അല്ലേ? അതോ അവിടത്തെ കുക്കിങ്ങിന് വല്ലതും പോകുന്നുണ്ടോ ഇപ്പൊ? അപ്പൊ അഭിനയിച്ചേ പറ്റത്തുള്ളൂ. ആ കാരണം ഇതില് മറ്റേ ജൂനിയർ ആർട്ടിസ്റ്റുകളൊക്കെ അരങ്ങാണ്ട് ഇരിക്കുന്നുണ്ട്, അവർക്കൊന്നും അധികം സ്പേസ് കൊടുക്കുന്നില്ല പറഞ്ഞ സിനിമയിൽ. പക്ഷെ എന്നാലും കുറച്ച് ഓൺ ആക്കാറുണ്ട്. സാധാരണ സിനിമകളിലെ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് സ്പേസ് കൂടുതലും മെയിൻ ആർട്ടിസ്റ്റിനാണ്. അതല്ല, അനക്കൊക്കെ വേണമായിരുന്നു കുറച്ച്. ഒരു സ്ഥലത്ത് നിന്ന് ഞാൻ അവിടെ തന്നെ നിൽക്കുക, കുറെ നേരം നിൽക്കുക, ഒരു മരം പോലെ നിൽക്കുക, അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിരുന്നു. കുറെ പ്രേമ ഓടിയും ഓട്ടം ചാട്ടം ഒന്നും ഇല്ല. ഓട്ടം ചാട്ടം ഒന്നും ഇല്ല. ഇതൊരു അവാർഡ് പടമല്ലേ? ആ അവാർഡ് ആണോ? അങ്ങനെയാണോ? ഇന്നത്തെ സിനിമ കണ്ട ആരൊക്കെ ഉണ്ട്? നിങ്ങൾ രണ്ടുപേരും കണ്ടു? ഓക്കെ, നമ്മൾ രണ്ടു സെറ്റ്. പടം ലാലേട്ടൻ്റെ വണ്ണാംശം ഒന്നും പറയാം. സുചിത്രപടം ഒക്കെ ഉണ്ട്. സുചിത്രമാണോ അവന്റെ വാരപാടിലെ ചേച്ചി? വാരപാടി സീരിയല്ല അതാണോ? ഇതൊക്കെ സീരിയലിൽ അടി ഉണ്ട് ഇതിനകത്ത് അഭിനയിച്ചത്. ബിഗ് ബോസ് താരം ആരാണ്? മോഹൻലാലിട്ട് നല്ലപോലെ പേരാകുന്നുണ്ട്, നല്ലപോലെ പേർ ജോഡിയാണ്. മഞ്ജു വാര്യർക്ക് അടുത്തൊരു താര ജോഡി ആയിരിക്കും സുചിത്ര മോഹൻലാൽ സാർ. ഈ സിനിമയിൽ എന്താ പെർഫോമൻസ് ആണ് സുചിത്രയുടെ ഉണ്ടായത്? ഒരു ഇമോഷണലും ലവ് ആയിട്ടുള്ള പെർഫോമൻസ്. ലവ് ആയിരുന്നു ലവും ലെസ്റ്റും രണ്ടായിട്ടുള്ള ആറാട്ടെണ്ണം മാത്രമേ ഉള്ളൂ. അത് വേറെ ആറാട്ടെണ്ണം ലെസ്റ്റ് എടുത്ത് ലവ് വേറെ എടുത്ത്. ഈ ട്രെയിലർ ടീസറും കണ്ടിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്ര മേക്കിംഗ് ഒന്നും എൽ ജെ പിക്ക് പറ്റത്തില്ല. എൽ ജെ പി ജന്മം ചെയ്ത് നടക്കത്തില്ല. എ ജെ പിയുടെ അത്ര തല തിറച്ച 1, 2, 3, 4, 5, 6, 7, 7 പാർട്ട് ഇറങ്ങിയ സീരീസിലെ ഡയറക്ടർ കം ആക്ടർ എ ജെ പി. പിന്നെ പലർക്കും കണ്ട് മനസ്സിലാവുന്നില്ല, ചിലർക്കെ വർക്ക് ആവത്തുള്ളൂ അല്ലേ. ഇത് ചുക്ക് കാപ്പി എന്തോ ഒരു ചുക്കും കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കാത്ത കുട്ടികൾക്ക് അത് കളിച്ച് കഴിക്കും. പേടിച്ച് കഴിക്കും അത്. ഏത് ഉണ്ടല്ലേ സോറി, പണ്ട് ഈ യക്ഷികഥകളാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിനാണോ പടം അങ്ങനെ ഒരു സിനിമ ഇറക്കി അല്ലേ? ഭയങ്കര ലോ ബജറ്റിൽ എടുക്കാൻ പറ്റിയ സിനിമയാണ്. സന്തോഷ് ഇറക്കി വിളിക്കുന്നുണ്ട്. സന്തോഷ് സ്പീക്കർ ഇട്ടാ ശരിയാകത്തില്ല. ഹലോ, ആ അതെ, ഞങ്ങള് ഇവിടെ ഒരു ഇന്റർവ്യൂല് ഇരിക്കുക, വരുന്നോ? ഞാൻ ലൊക്കേഷൻ അയക്കാൻ പറയാം മാസ്റ്റിക്കാരോട്. അവിടെ ഞാനുണ്ടാ, ധനഞ്ജയ ഉണ്ടാ, അലിൻ ജോസ് പരേര ഉണ്ടാ. ധനഞ്ജയ ഉണ്ടെങ്കിൽ വരുന്നില്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, ധനഞ്ജയ ഉണ്ടെ വരുന്നില്ല, തീർന്നില്ലേ? നിനക്ക് അത്ര കിട്ടിയാ പോലെ. ആ അങ്ങനെ ധനഞ്ജയ ഇഷ്ടമല്ല അത്ര. മറ്റേ പുള്ളിക്കാർക്ക് പുള്ളിക്ക് ഒപ്പായിരിക്കും, പക്ഷെ പുള്ളി എല്ലാം ഉപദേശിച്ചു കൊടുക്കും, അതുകൊണ്ട് പുള്ളിക്ക് ഇഷ്ടം. ഉപദേശം കോമാളത്തരം കാണിക്കരുത്, ഇങ്ങനെ അതല്ല പിന്നെ വേണമെങ്കിൽ ക്രഷ് പറയുന്നത് പറയുന്നതാവും. ക്രഷ് പറഞ്ഞാലും കുഴപ്പമൊന്നും ഇല്ല, പിന്നെ എന്തായാലും തെറ്റാൻ കാരണം പറയാൻ പറ്റുള്ളൂ. അതല്ല, കാണിക്കുന്നത് കോമാളിത്തരം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാരും തുറന്ന് പറയില്ല.
ക്യാമറ മുമ്പിൽ പറയുന്നത് താങ്കൾ കാണിക്കുന്ന വൈറലാകാൻ വേണ്ടിയാണ് ഞങ്ങൾക്ക് അറിയാം. അത് മാത്രം കൂടുതൽ പറയുന്നത് താങ്കൾ മറ്റേ കോമാണത്തരമാണെന്ന് ടാഗ് ചെയ്ത് പറഞ്ഞു. മോശം താൻ എന്തെങ്കിലും കാണിച്ചിട്ട് ആൾക്കാർ ചിരിക്കുകയോ സന്തോഷിക്കുകയോ ചെയ്യുന്നല്ലോ. അല്ല ആരും ആത്മഹത്യ ഒന്നും ചെയ്തല്ലോ, ചെയ്തു ആല്ലോ. ഇവിടെ ചിലരുടെ ഒക്കെ പണി ഇണഞ്ഞിട്ട് ഓം ആത്മഹത്യ ചെയ്യുക, ചില പ്രൊഡ്യൂസർമാരൊക്കെ ആത്മഹത്യ ചെയ്തു. അത് പറഞ്ഞ അത് അടിയുടെ അല്ല, ഈ പ്രൊഡ്യൂസർമാർ ആത്മഹത്യ ചെയ്യുന്ന സിനിമ കണ്ടിട്ട് ഇയാളെ സിനിമ കണ്ടിട്ട് ഒരു പ്രൊഡ്യൂസർ ആത്മഹത്യ ചെയ്തിട്ടില്ല. എന്തോരം നഷ്ടം ഉണ്ടാക്കുന്ന സിനിമ ഇൻഡസ്ട്രി തകരുന്നു. അതെ താൻ എന്തൊരു പ്രസിഡന്റ് നടത്തി നേരത്തെ തിയേറ്ററിൽ ഇറക്കുമ്പോൾ എപ്പോഴും റിവ്യൂ വരും. ഇപ്പൊ റിവ്യൂ വരാണ്ടിരിക്കണെങ്കിൽ ഓ ടി ടി കമന്റ് ബോക്സ് ഓഫ് ചെയ്യാം, എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. ഇനി ഓ ടി ടി വരുമ്പോ എന്തോ ആയിരിക്കും അത്. ഞങ്ങളുടെ പിന്നെ മറ്റുള്ളവർക്ക് ഒരു മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടിയൊക്കെ പറഞ്ഞാൽ നമ്മളെപ്പോലത്തെ ഒരു പെട്ടെന്ന് ശ്രദ്ധിക്കുന്നുണ്ടോ പലരും പെട്ടെന്ന് സിനിമയെ പറ്റി പറയാൻ വേണ്ടി നോക്കാറുണ്ട് പലതും. മറ്റേ ആൾക്കാരെ അത് ശ്രദ്ധിക്കാൻ വേണ്ടി പറയാൻ പറ്റി തോന്നും പറയുന്ന രീതികളായി ശൈലികളൊക്കെ. ഇത് കണ്ട ആരും ഇതിലേക്ക് വരുന്നില്ല, പുതിയതായിട്ട് ആരും വരുന്നില്ല. അങ്ങനെ ആരും വരുന്നില്ല, ധൈര്യമില്ല. ഇന്നത്തെ മലയാളികൾ പൊട്ടന്മാരല്ല. റിവ്യൂ പറയാനായിട്ട് എന്റെ പ്രായത്തിൽ ആരും വരുന്നില്ല. എങ്ങനെ മനസ്സിലായില്ല? എന്റെ ഒരു പ്രായം അല്ലെങ്കിൽ അറക്കേണ്ട പ്രായത്തിലെ ആൾ ഇങ്ങനത്തെ ഒരു ഫൈനൽ സാറ്റത്തിലേക്ക് വരുന്നില്ല, കൂടുതൽ എത്തിക്കുന്നില്ല. മീഡിയക്കാർ രണ്ടുപേരെ മാത്രമേ ഫോക്കസ് ചെയ്താൽ മീഡിയ പോകുന്നു. പിന്നെ ചെകുത്താൻ സാറൊക്കെ ഉണ്ട്. ഞാൻ അങ്ങനെ റിവ്യൂ അല്ല, അതല്ല വല്ലപ്പോഴൊക്കെ വീഡിയോയിലൊക്കെ വരുന്നുണ്ടല്ലോ ഓരോ വിഷയങ്ങൾ. ഞാൻ സിനിമ കാണുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞത് എന്തുകൊണ്ട് ഞാൻ ഈ സിനിമ കണ്ടില്ല, പക്ഷെ പലരും പറഞ്ഞത് റിവ്യൂ ആണ്. അത് തെറ്റി കേൾക്കുന്ന മനസ്സിലാകും. അവർക്ക് വർക്കാവുന്നില്ലെന്ന് തോന്നുന്നു. ഏതാ ഞാൻ പറയുന്നത് വർക്കാവുന്നില്ല കേട്ടോ, പറഞ്ഞ കുറച്ച് പേർക്കേ വർക്കാവത്തുള്ളൂ. അവർക്ക് തിയേറ്ററിന് മുന്നിൽ നിന്ന് പറയുന്നില്ല, താങ്കളെ ഒരു മറ്റേ വീട്ടിന് മുറിയിൽ നിന്ന് അല്ലെങ്കിൽ ഹോട്ടലിന് മുറി അല്ലെങ്കിൽ ഫ്ലാറ്റിന് മുറിയിൽ നിന്ന് പറയുന്നുള്ളൂ. അത് വ്യത്യാസം. ഞങ്ങള് മറ്റേ തിയേറ്ററിൽ പറയുന്ന പലർക്കും അറിയാം, സിനിമ കണ്ട ഇറങ്ങി മുന്നിൽ നിന്ന് അറിയാം. പലരും സിനിമ കാണാണ്ട് റിവ്യൂ എന്ന് പറയുന്നുണ്ട്, പക്ഷെ അരക്കണ്ണൻ ഏതോ വിത്തിൻ സെക്കൻഡ്സ് മാത്രമേ കാണാണ്ട് പറഞ്ഞുള്ളൂ, ബാക്കിയെല്ലാം കണ്ടാ പറഞ്ഞു. അരക്കണ്ണന്റെ ഒരു വൈ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ ഭയങ്കര പ്രശസ്തി അംഗീകാരങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ആവുന്നില്ല, അങ്ങനെ അവര് തമ്മിൽ അങ്ങനത്തെ പ്രശ്നമല്ല. എന്ത് അംഗീകാരമാണ് ബ്ലോക്ക് കിട്ടിയേക്കുന്നത്? നാട്ടുകാരൊക്കെ കാണുമ്പോ ഒരു മറ്റേ ഭയങ്കര ചിരിക്കാൻ, അത് നല്ലതായിട്ട് ചിരിക്കുന്നതാണോ അതോ കളിയാക്കി ചിരിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? ഏ അങ്ങനെ കളിയാക്കൂലല്ല, എന്നാലും പതുക്കെ പതുക്കെ സിനിമയിൽ എത്തിപ്പെടുന്ന മാത്രമേ ആകാറുള്ളൂ. ഇതിലൂടെ സിനിമയിൽ എത്തും കേട്ടോ, ഇങ്ങനെ പോയാ യാതൊരു സംശയം വേണ്ട. അല്ല ഇനി വരുന്ന സിനിമ ഇങ്ങനെയൊക്കെ ആയാലും എന്ത് ചെയ്യും? പുതിയ ജനറേഷൻ അല്ലേ, അവര് തലതെറിച്ചൻ ഫെയിം ആലിൻ ജോസ് പെരേര അഭിനയിക്കുന്നെന്ന് പറയുമ്പോൾ ചിലപ്പോൾ പുതിയൊരു പടം അങ്ങനെ സിനിമ എടുത്ത് എന്ത് ഇതി കൂടുതൽ ആൾക്കാർ ഈ മലയക്കോട്ടെ കയറിയതിനേക്കാൾ ആൾക്കാർ ഇവന്റെ പടം കാണാൻ തിയേറ്ററിൽ ഉറപ്പായിട്ടും കയറും. ഒരു സംശയമില്ലടാ, ഇവൻ അഭിനയിക്കുക എന്തോ ആയിരിക്കടാ തിയേറ്ററിലൊക്കെ. അയ്യോ എല്ലാരും ക്ലിക്ക് ചെയ്ത് കയറും, എന്തോ നടന്നതെന്നറിയാം. ഇപ്പൊ കണ്ടതൊക്കെ പോയി, സിനിമ വരുമ്പോ തിയേറ്ററിൽ വരാൻ പോകുന്ന ഒരു പടമുണ്ട്, നാദർശിക്കന്റെ പടം. മറ്റേ നമ്മുടെ ഷൈൻടോം ചാക്കോ, ഷൈൻടോം ചാക്കോ, പിന്നെ അർജുന അശോകൻ, അർജുന അശോകൻ ചേട്ടൻ, പിന്നെ അമ്മന്നോ റാഫി. അപ്പൊ പടത്തിലെ ഒരു ചെറിയൊരു ഫൈറ്റ് സീക്വൻസ് എനിക്കുണ്ട്, അഭിനയ പ്രാധാന്യമുള്ള നാദർശ മാത്രം ഇക്ക, ബാക്കി എല്ലാരും ഷൈൻടോമും അത് ശരിയാകത്തില്ല. ഷൈൻടോം ചാൻ, അശോകൻ അണ്ണൻ, രണ്ടുപേരും സഹായിച്ചിട്ടുണ്ട് എന്നെ. ഷൈൻടോം ചാക്ക് വഴിക്കോട്ടെ അടി സിനിമയിൽ എന്നെ പ്രോത്സാഹിപ്പിച്ചു. അഭിനയിച്ചു അടി റിവ്യൂല്. അങ്ങനെ മാത്രല്ലടാ, കൊറേ ഇൻഫ്ലുവൻസേഴ്സ് അന്നും ഉണ്ട് പലരും.
അവരെയൊക്കെ കണ്ടാണ് അവര് വളർന്നു അതെ. അന്നൊക്കെ അന്നത്തെ റിവ്യൂ അറിയാം, റിവ്യൂന്നില്ല, അതൊക്കെയാ റിവ്യൂ. സിനിമയെക്കാളും നമുക്ക് താല്പര്യം റിവ്യൂ ആയിരുന്നു, കാരണം സിനിമയൊക്കെ പൊട്ടിത്തെറിച്ചുകൊണ്ടിരുന്ന കാലഘട്ടമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴത്തെ പിള്ളേരൊക്കെ വന്നിരുന്നു. തൊപ്പി എന്ന് പറഞ്ഞ അന്നത്തെ ഫേമസ് ഒരാളാണ്. ആ മോല എന്ന് പറഞ്ഞൊരു നടനൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ നമുക്ക് അതിലുള്ള താല്പര്യം അങ്ങനെ ആയിരിക്കും. ഇടാ മോല എന്ന് പറഞ്ഞൊരു നടൻ ഉണ്ടാകുന്നു പറയുന്ന സിനിമയൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്. ഈ റിവ്യൂവേഴ്സ് സിനിമ ഞങ്ങൾ കണ്ടിട്ടില്ലെന്ന്, ആ റിവ്യൂ ഒക്കെ ഞങ്ങൾ കാണാനുണ്ട്. 1 million ഒക്കെ അടിച്ചു കോക്കിന്റെ. അഷോ ആ ഇവര് സ്പോൺസർ ഇട്ട് ഓടിച്ചപ്പോഴാണ് 1 million അടിച്ചത്. ഏതാ മലൈക്കോട്ടിയ വാലിബന്റെ ട്രെയിലറോ പാട്ടോ? വേണ്ട, മെയിൻ ആയിട്ട് ഈ ഇൻഡസ്ട്രി നശിച്ചോണ്ടിരിക്കുകയാണെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തീരുമാനം, അതായത് റിവ്യൂ ക്ലിക്ക് ആകുന്നുണ്ട്, റിവ്യൂടെ അകത്തൊരു കണ്ടന്റ് ഉണ്ട്. ഒരു വെള്ളിയാഴ്ച ഒരു സിനിമ റിലീസ് ആകുമ്പോ അതിനൊപ്പം സോഷ്യൽ മീഡിയയിൽ വേറൊരു കണ്ടന്റ് ക്രിയേറ്റ് ആകുന്നുണ്ട്. അപ്പോ 2 സിനിമ റിലീസ് ആകുന്നത്, ഒന്ന് ഈ മോഹൻലാലിന്റെ ഒരു പടം. ആ പടത്തിനെ പറ്റി എന്താണ് ഈ ബോക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും കേട്ടാ മതിയോ? ആ ബോക്ക വേഷം കൂടെ കെട്ടി വരുമ്പോ നല്ല രസമാ, ഇത് ഒരു ഫണ്ണ്. അല്ലാതെ ആർഷി സിനിമ പറഞ്ഞതിന്റെ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നില്ല. ഇപ്പൊ കോക്ക് പറഞ്ഞു മലൈക്കോട്ടെ വലപുരക്കാരെ നല്ലതാണ് തലതച്ചോ എന്ന് പറഞ്ഞു, അതിനോട് ഞാൻ യോജിക്കുന്നില്ല. അതിനോട് ഞാൻ യോജിക്കുന്നില്ല. നമ്മുടെ അത്ര വലിയ ഒരു മഹത്തായ സംഭവമായിട്ട് തലതച്ചനെ കാണുന്നില്ല, ചെറിയൊരു പരീക്ഷ. അത് താൻ ഒത്തിരി ഹമ്പിൾ ആയതുകൊണ്ട് തോന്നുന്നു, ഡൗൺ ടു എർത്ത് ആയതുകൊണ്ട്. അതിനടുത്ത് ഇത്രയും വിനയുള്ള ഒരാള് അങ്ങനെയൊക്കെയല്ലേ തോന്നത്തുള്ളൂ. പണ്ടേ മറ്റേ സന്തോഷ് പണ്ട് കൃഷ്ണൻ്റെ അത് ഇറങ്ങിയപ്പോ കൊറേ പേര് അതിനെ വിമർശിക്കാൻ ഇറങ്ങി. അതിപ്പോള് അത് നല്ല ആളെന്ന് പറയുന്നുണ്ട്. എന്റെ റിവ്യൂ ഒക്കെ വന്ന സമയത്തെ ഇതിനേക്കാളെ നല്ല സന്തോഷ് പണ്ടിന്റെ അതൊക്കെ ഒരു മനുഷ്യന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞു അങ്ങനെ പറയാം. കുറച്ച് ക്ലിപ്സ് മാത്രം പിന്നെന്തോടെ പക്ഷെ കുറച്ച് പ്രായം കുറേ നായകന്മാരെ വെക്കുന്നത് സന്തോഷ് പണിറ്റ് വന്നിട്ടില്ല. നമുക്ക് ഇനി അടുത്ത പുതിയ 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 കഥകൾ ആലോചിക്കുമ്പോ പുതിയ പുതിയ നായകന്മാരെ വേണമെങ്കിൽ ഫോൺ നമ്പർ വിളിക്കുക, 99 4 7 5 1 9 8 1 8. ഓ പൊളിച്ച് തകർത്ത്. പിന്നെ അതില് ഫ്രീ ആയിട്ട് അഭിനയിപ്പിക്കൂല, 1 lakh വന്നാലും അഭിനയിപ്പിക്കൂ. ഷോർട്ട് ഫിലിം പ്രൊഡ്യൂസ് ചെയ്യാൻ അത് 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 വിജയിച്ചു കഴിഞ്ഞാൽ ആ പുള്ളിക്ക് പ്രമോഷൻ കൊടുക്കും, അതിന് അതിലൊരു പ്രശ്നമില്ല. അതല്ല ഒരു നല്ലൊരു സീരീസ് ഇറക്കുന്നെങ്കിൽ അതിന് നല്ല ക്യാമറ വേണം, നല്ലൊരു ടെക്നീഷ്യൻ. നമ്മുടെ പുതിയ സാധനം നല്ലൊരു നല്ലൊരു സിനിമ ഒരു 30 മിനിറ്റ് ഇറക്കി കഴിഞ്ഞാൽ, ഷോർട്ട് ഫിലിം ഇറക്കി കഴിഞ്ഞാൽ അത് 1 lakh മതി നമുക്ക്. ബിഗ് ബജറ്റ് ഷോർട്ട് ഫിലിം ആണെങ്കിൽ 1 lakh മതി. ഭക്ഷണം എല്ലാവരും കാര്യങ്ങളും സെറ്റ് ചെയ്യാൻ പറ്റുന്നത്, ലൊക്കേഷനിൽ ഫുഡ് ക്യാമറ പിന്നെ അസിസ്റ്റന്റ് കാര്യങ്ങളൊക്കെ കൊടയൊക്കെ ഉണ്ടാവും, ചെല്ലും പിന്നെ ഇത് കൊടയും മേക്കപ്പ് ഒക്കെ ഉണ്ടാവും. സിനിമ എന്ന് പറഞ്ഞാല് ഫുഡ് ക്യാമറ ലൈറ്റ് മാൻ കിട്ടാതല്ലാതെ അത് നല്ല ചാനൽ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോ കിട്ടുമായിരിക്കും. നല്ല ചാനൽ ഇട്ട് കഴിഞ്ഞാൽ നല്ല വെളുത്ത ചാനൽ മാപ്സിങ്ങിന് ചാനൽ ഇട്ട് കഴിഞ്ഞാൽ വെളുത്ത പെണ്ണുങ്ങളെ ഇഷ്ടമൊന്നുമില്ല. ഓടി ചെന്നേക്കരുത് അങ്ങോട്ട്, വീഡിയോ കോൾ ചെയ്യാൻ പറയണം. അതൊന്നും കുഴപ്പമില്ലടേ, അതൊക്കെ നമ്മള് കാണുന്ന മേഖല സിനിമ സീരിയല് അങ്ങനത്തെ മേഖലയുള്ള കൂടുതലും നടിമാര് വെളുത്തിട്ടുള്ളവരാണ്. അതുകൊണ്ട് തന്നെ നടിമാർ തന്നെ ആ ഒരു കളറുള്ള ആളുകള് കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്, ആഗ്രഹിക്കാമല്ലോ. ഒരു കുഴപ്പം സംഭവിക്കുന്നത് അങ്ങനെ തന്നെ വേണം. വേദനവില്ല ആരോടും, നമുക്ക് ഈ എല്ലാ കളറുള്ള എല്ലാ നിറത്തിലുള്ള സംസാരിക്കാറുണ്ട്, അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ കറുത്തവർപ്പണിന് ഇഷ്ടമുള്ളെന്ന് പറഞ്ഞപ്പോ ഓടി ഒരു ഞാനൊരു മാളിൽ പോയായിരുന്നു, ഒരു മാല ഉണ്ടല്ലോ തേവരല് മാല ഉണ്ടല്ലോ, മരട് 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 അല്ല മരട് മോള് ഫോറം മറ്റേ ഇത് ഗോൾഡ് സൂക്ക് ആയിരിക്കും. ആ ന്യൂക്ലിയസ് മാള്, ന്യൂക്ലിയസ് മാളിൽ പോയപ്പോ അവിടുത്തെ ഒരു സ്റ്റാഫ് ഓടി വന്നിട്ട് കൈ തന്നത് ഫോട്ടോ എടുത്തിട്ട് സാറ് ഫോട്ടോ എടുത്തു സാറിനൊക്കെ വിളിക്കണം ഫോട്ടോ എടുക്കും.
തന്നെ പുറത്തു വെച്ചാലും കളിയാക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടോ? കളിയാക്കിച്ചിരിക്കുക എന്തെങ്കിലും? അപ്പൊ തനിക്ക് വിഷമമുണ്ടാവോ? ഒരു കൊല്ലം മുമ്പ് വരെ തിരിഞ്ഞു നോക്കാത്ത പെണ്ണുകൾ വരെ റോട്ടെവിടെ നടന്നു പോകുമ്പോൾ പണ്ടൊക്കെ നോക്കൂലായിരുന്നു, ഇപ്പോഴൊക്കെ ആളുകൾ ശ്രദ്ധിക്കും. ഇങ്ങനെ എല്ലാരും കളിയാക്കുമ്പോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കോമളത്തൊക്കെ പറയുമ്പോ ചേഞ്ച് ആണെന്ന് തോന്നിയിട്ടുണ്ടോ? ചേഞ്ച് ആണോന്ന് തോന്നിയിട്ടുണ്ട്. അതിലൂടെ മാറ്റം വരെ തോന്നിയിട്ടുണ്ട്. നീ കാണുമ്പോ നല്ല രീതിയിൽ നോക്കണം, ചെറിയൊരു മുഞ്ചി എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. ആറാട്ടന് വിഷമാവോ? ചെയ്യുന്നത് ഡിപ്രഷൻ അടിക്കും. മാത്രല്ല വല്ലവരും പറയുന്ന കേട്ടിട്ടല്ലോ നമ്മള് ജീവിക്കുന്നത്. മനസ്സിലായോ? ഒരു പെൺകുട്ടി മുഖത്തോക്കി ചിരിച്ചെന്ന് നല്ല രീതിയിൽ ചിരിച്ച് കൈ തന്നെന്ന് പറഞ്ഞ് ആ ഗേൾഫ്രണ്ട് ആകുന്നില്ലല്ലോ. ഓരോരുത്തർ ഈ ക്രഷ് ഒക്കെ ഉണ്ടാവാറുണ്ടോ വേറെ? തനിക്ക് ഓ തനിക്ക് ആരോടാണ് ഏറ്റവും ഇഷ്ടം? മാഡം ചെയ്യല്ല കേട്ടോ, മലയാള ഇത് അല്ല, ഈ പ്രേക്ഷകർ താങ്ങത്തില്ല. അനാർക്കലി വരക്കാരനോടൊക്കെ അനാർക്കലി വരക്കാരനോട് എനിക്കാ ക്രഷ്. നീ ആരാ അവിടെ വന്ന് പുള്ളി പറയുന്നു, ഞാൻ അതുപോലെ പറയുന്നു. ഇത്ര ഒരു ആരാധന അഭിനയിക്കാനും ഒരു ആരാധനയും ഉണ്ട്, അത്ര ഉള്ളു. കൂടെ അഭിനയിക്കാനും ഒരു ആരാധന, അതാ കൃഷ്ണ ഞാൻ ഉദ്ദേശിക്കുന്നു. ഞാൻ ഉദ്ദേശിക്കുന്നു കൃഷ്ണ. അല്ലല്ല അവിടെ അങ്ങനൊന്നും ഇല്ല, നമ്മൾ വേറെ രീതിയിലാ പോകുന്നത്. അരട്ടണ്ണം പിന്നെ നടി മാറുന്നില്ല, ആങ്കർമാരെ വരെ പുള്ളി പറഞ്ഞു ഐ ലവ് യു എന്ന്. ഒന്നും പേടിക്കാണ്ട് വരെ കഴിഞ്ഞ ദിവസം എന്റെ ഒരു ഇന്റർവ്യൂ കൊടുത്ത ആങ്കർ വരെ വെറുതെ. തെറ്റാണ് തെറ്റാണ്, പ്രൊപ്പോസ് ചെയ്തതിനെ നിന്നെ ഇന്റർവ്യൂ എടുത്താന്നോ? ഞാൻ കഴിഞ്ഞ ദിവസം പോയ ചാനലില് പറഞ്ഞപ്പോ എന്നോട് ചോദിച്ചത്, എന്നോട് ആറാട്ടെണ്ണം ചോദിച്ചായിരുന്നു ആങ്കറിന്റെ നമ്പർ തരുമോന്നൊക്കെ ചോദിച്ചോ. ഞാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ആണല്ലേ, തന്റെ നമ്പർ ഉണ്ടായിരുന്നു? നമ്പർ ഉണ്ടായിരുന്നു. എന്റെ എന്തോരം എന്തോരം പേരുടെ നമ്പർ ഉണ്ട്? പറ്റില്ലെന്ന് പറഞ്ഞു, പറ്റില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ആയിരിക്കട പറഞ്ഞു, പറ്റില്ലെന്ന് പറഞ്ഞു. തരില്ല തരില്ല. ആരാണെന്ന് പറയുന്നത് വിശ്വസിക്കണോ? ഇവൻ പറയുന്നത് വിശ്വസിക്കണം. ആര് പറഞ്ഞു? ഓ ഇവിടെ എവിടെയും തൊട. ഇപ്പൊ ഞാൻ കൊടുത്തെന്ന് പറഞ്ഞു, ഇപ്പൊ ഞാൻ കൊടുത്തെന്ന് പറഞ്ഞു ലാസ്റ്റ് ഒരു ചെറിയൊരു ഫ്രണ്ട്ഷിപ്പ് ഇല്ലാണ്ടാക്കണം. ഇപ്പൊ ഫ്രണ്ട്ഷിപ്പ് ഇല്ലാന്നാലും ഒരു മീഡിയ അറ്റൻഷൻ ഇല്ലാണ്ടിരിക്കേണ്ട ആവശ്യമില്ലല്ലോ, നാളെ വിളിക്കണ്ടല്ലോ എന്നെ നല്ല രീതിയിൽ ഇന്റർവ്യൂവിനെ അല്ലാണ്ട്. അതെ, ഈ പ്രേമം പ്രേമമില്ലേ, ഇന്റർവ്യൂ കണ്ടിട്ടൊരു പ്രേമം. അല്ലാതെ ആ പുള്ളി ക്രഷായിട്ടല്ല ശരിക്കും. അത് കിടിലാണ്. കാരണം എന്നാ അറിയാം, നമ്മളയാളെ ഈ ആറാട്ടം ഇങ്ങനത്തെ ഒരു മണ്ഡലം പോലെ ഒക്കെ ആക്കി വെച്ചിട്ട് കാണുന്നോണ്ട് വേറൊരാള് വന്നിരിക്കുവാണെന്ന് വിചാരിക്കും. ഇങ്ങനെ നോക്കി ഇരുന്നിട്ട് പെണ്ണോട് പറയുവാണ് എനിക്ക് ഇങ്ങനെയാണ് ഇഷ്ടം, എന്തോ പിന്നെ അത് കഴിഞ്ഞ് ലവ് പിന്നെ മാരേജിലേക്ക് പോകുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. അത് കഴിഞ്ഞ് അവള് പറയുന്നു ആറാട്ടെണ്ണം പ്രപ്പോസ് ചെയ്ത ആളാണ്. അപ്പൊ ആള് ചോദിക്കുന്നുണ്ട് ആറാട്ടെ എന്താ അത്ര മോശപ്പെട്ട ആളാണോ, എന്തൊക്കെ സാധനം ചോദിച്ചെന്നറിയോ? എന്താ കുഴപ്പം? എടാ ഇവിടുത്തെ ആൾക്കാർക്ക് ഇതും പറയാം. നടക്കുന്ന മലയാള ഒരു ഒരു വലിയൊരു സമൂഹത്തിന്റെ മുന്നിലാ പുള്ളി വന്ന് ജാങ്കോ സ്പേസ് ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് നേരെ ലൈവ് പറഞ്ഞോട്ടെ, നേരെ ലൈവ് പോയി, ഫേസ്ബുക്കിൽ ലൈവ് പോയി. എന്നിട്ട് പറഞ്ഞ് പെരേനെ അപമാനിച്ചു എന്നൊക്കെ പറഞ്ഞു. എനിക്കത് ഇന്റർവ്യൂ അപമാനമായിട്ട് തോന്നിയിട്ടില്ല, എന്നെ ഒരു ഉപദേശിച്ചായിട്ട് തോന്നിയിട്ടുള്ളു. കാരണം ഞാൻ തിയേറ്ററിൽ നിന്ന് ഡാൻസ് കളിച്ചു, അത് ആ ആങ്കറിന് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. അത് എന്നെ പറ്റി ചോദിച്ചു. തന്റെ
പരിപാടിയൊക്കെ ആൾക്കാർ കാണുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട്, ഞാനും കാണാറുണ്ട്, എല്ലാരും കാണുന്നുണ്ടാണല്ലോ. താൻ ഇങ്ങനെ ഇതുപോലത്തെ ഫെയിം ഒക്കെ ആയി എല്ലായിടത്തും ഇന്റർവ്യൂ എടുക്കുന്നു, എല്ലാവർക്കും ഇഷ്ടമുള്ള പരിപാടി നടക്കുന്നു. അല്ലാതെ താൻ ഇവിടെ എന്തെങ്കിലും വല്ല പോക്കറ്റടിയോ മോഷണോ ബലാത്സംഗമോ ചെയ്താൽ തനിക്കിത് കിട്ടത്തില്ല. അപ്പൊ അതിനകത്ത് വലിയ വ്യത്യാസം ഒന്നുമില്ല. പിന്നെ ചിലർക്ക് അസൂയൊക്കെ തോന്നും, മനസ്സിലായില്ലേ? എന്ന് വെച്ചാൽ താൻ ഇങ്ങനെയൊക്കെ കാണിച്ചിട്ടാണോ ആളാകുന്നത്, ഇത്രയൊക്കെ ഇവ മണ്ടനല്ലേ, അങ്ങനെ പൊക്കെടുത്തുകൊണ്ട് നടക്കാവുന്നൊക്കെ ചോദിക്കും. അത് വലിയ കാര്യമല്ല. അത്രേ ഉള്ളൂ. ഞാനും കോമഡിയൊക്കെ ചിലർക്ക് ഈ ആറാറിനെ പറ്റിയൊക്കെ പറയുമെങ്കിലും അത് വെറുതെ എന്ന് പറയുന്നേ ഉള്ളൂ, അതൊരു കണ്ടന്റ് അത്രേ ഉള്ളൂ. അല്ലാതെ ഇയാളോട് വിരോധം വെച്ചിട്ടൊന്നും പറയുന്നതല്ല. തന്നോട് വിരോധമുള്ള ആൾക്കാരൊന്നും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. അല്ല, ഇയാളുടെ ടി വി ചാനലുകാർക്ക് എന്നോട് വിരോധം ഉണ്ടെന്ന് തോന്നും. കാരണം ഇത്രയും വൈറലായിട്ട് പോലും ടി വിയിൽ ഒരു പ്രോഗ്രാം വിളിച്ചിട്ടില്ല. ഇപ്പൊ ഏതൊരു ലിബിൻ എന്ന് പറഞ്ഞ ആളുണ്ടല്ലോ, ലിബിൻ എന്ന് പറഞ്ഞ ചേട്ടൻ തന്നെ അമൃതയിൽ വിളിച്ചു പെട്ടെന്ന്. ഇപ്പൊ നമ്മളപ്പോ ആറട്ടെ വിളിക്കുന്നില്ല, അതൊന്നും തുടങ്ങി അറിയാൻ പാടില്ല. അവര് ചെയ്യുന്നതും അവർക്ക് ലിബിൻ അത്രയും ആയിട്ടില്ല, നിങ്ങൾ അത്രയും വന്നിട്ടില്ല. ചിലപ്പോ അങ്ങനെയുള്ള റേഞ്ചില് ചാനലുകാർക്ക് താല്പര്യം ഉണ്ടാകത്തുള്ളൂ. അതേം പേര് ഇങ്ങനെ ശ്രദ്ധിക്കാത്ത ആൾക്കാരൊക്കെ ആയിരിക്കും. ഇതെന്ന് വെച്ചാൽ ഓൾറെഡി ഭയങ്കര മാത്രമല്ല, ഇത്രയും പ്രൊഡക്ഷനും ഡയറക്ഷനും ഒക്കെ ചെയ്യുന്ന ഒരാളെന്ന് പറയുമ്പോ മണിരത്നത്തിന് അത് ഇന്റർവ്യൂ ഇല്ല. ഇപ്പൊ തന്തയുടെ തന്തേനെ വിളിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വിളിക്കുന്നുണ്ട്. അല്ല, അച്ഛനെ കൊണ്ടുവന്ന് അച്ഛനെ ചീത്ത വിളിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നോക്കാറില്ല. നമ്മള് ഒരിക്കലും പറഞ്ഞ പോലെ നിങ്ങളൊക്കെ ഇപ്പൊ മമ്മൂക്ക് ബെസ്റ്റ് ആക്ടർ സിനിമയിൽ പറഞ്ഞു നിങ്ങളൊക്കെ വീട്ടിൽ പോയിട്ട് ആയി നടന്നേക്കണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടായി. അപ്പൊ അതുപോലെ ഞാൻ ചോദിക്കുന്നു, നിങ്ങളൊക്കെ വീട്ടിൽ പോയിട്ട് ആരെങ്കിലും വൈറലാക്കിയിട്ടുണ്ട്? ഞാൻ ഒരു പബ്ലിക് പ്ലേസിൽ പോയിട്ട് അത് നല്ല പ്രസംഗ രീതി റിവ്യൂ പറഞ്ഞു, പിന്നെ പാട്ട് പാടി ഡാൻസ് കളിച്ചു, അത് വൈറലായത് കൊണ്ട് ജനങ്ങൾ ഇന്റർവ്യൂ ചെയ്തു. ഓട്ടോ അയാൾ ഓട്ടോ സ്റ്റാൻഡിൽ വൈറലാക്കിയ ആളാണ്. ഓട്ടോ സ്റ്റാൻഡിൽ ചേച്ചി കൊണ്ടുപോകുന്നു. ഓട്ടോ സ്റ്റാൻഡിൽ ഇവിടെ വേറെ ഒരു ഓട്ടോ സ്റ്റാൻഡിൽ ഈ പ്രശ്നം ഇല്ലടാ. നമ്മുടെ നാട്ടിലെ എല്ലാരും നല്ല രീതിയിലുള്ള ഓട്ടക്കാരെ, എനിക്ക് എന്റെ കൂട്ടുകാർ ഒത്തിരി പേരുണ്ട് ഓട്ടോ ഓടിക്കുന്നത്. ഇവർക്ക് ആർക്കും ഇല്ലാത്തൊരു പ്രശ്നം, അവന്മാർക്ക് അവന്മാരെ അങ്ങനെ ആയി പോകുന്നത്. അത് ഏരിയയുടെ പ്രശ്നമാണ്. അവിടെ നല്ല വാസ്തുശാസ്ത്ര പ്രകാരം എന്തെങ്കിലും പ്രശ്നം ഉണ്ടോന്ന് ഒരു വാസ്തുവിനെ വിളിച്ചിട്ട് ഒന്ന് കബഡി നിരത്താൻ പറ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ഓട്ടോ സാൻ ഒന്ന് മാറ്റി വെക്കണം, ഇവിടെ ഉള്ളവരുടെ സ്വഭാവം പറയാള്. ഈ കഥ നല്ലതാന്ന് നല്ലതാണെങ്കിൽ സിനിമ വിജയിക്കും. പിന്നെ നടന്മാരുടെ പെർഫോമൻസും കുറച്ചുകൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സിനിമ ഓടും. നടന്മാരുടെ പെർഫോമൻസ് കൊണ്ട് എങ്ങനെ സിനിമ ഓടും? നടന്മാരെ പെർഫോം ചെയ്യും. ആന്റണി വർഗീസും മറ്റേ ഷൈനികത്തിന്റെ മാത്രം പെർഫോമൻസ് കൊണ്ടല്ല ആർ ഡേസ് ഓടിയത്. ആർ ഡേസ് ഒരു സാധാ അല്ല, കഥ കഥയും കഥാപാത്രം നന്നായിരിക്കും, അങ്ങനെ പോയാൻ പറ്റില്ല. ഇപ്പൊ എന്നൊന്നും മമ്മൂട്ടിക്കോ മോഹൻലാലിനോ മലയാള സിനിമ പിടിച്ചെടുക്കാൻ പറ്റില്ല. അതായത് ഇത് എന്നാലും ഇന്നത്തെ കാലഘട്ടത്തിൽ പുതുമുഖങ്ങളെ എടുത്തു കഴിഞ്ഞാൽ കുറച്ചു നന്നായിരിക്കും, അത് ഉറപ്പായിട്ടും. ഇപ്പോ നമ്മുടെ ആരാണ് ഈ പുതുമുഖത്തിൽ തലതെറിച്ച വന്നൊരു പാട്ടുണ്ടല്ലോ, രോമാഞ്ചം. രോമാഞ്ചം എന്ന് പറഞ്ഞ സിനിമ, അതില് സൗഭിക്യ ഉണ്ടായിരുന്നു, പക്ഷെ അർജുന അശോകൻ ഉണ്ടായിരുന്നു. അർജുന അശോകൻ അണ്ണൻ. ആ അർജുന അണ്ണനുണ്ട്. അപ്പൊ ആ പുള്ളിയൊക്കെ അത് പത്ത് കോടി ക്ലബിൽ കയറി, ക്ലബിൽ കയറില്ല, ഒരു ഒന്നര കോടിക്ക് പിടിച്ചിട്ട് അത് 8 കോടി ലാഭം കിട്ടിയെന്ന് കേട്ടു. ഞാൻ കണ്ടില്ല, കൊറച്ച് സീനൊക്കെ കണ്ടുള്ളത്. അതൊന്നും കാണാൻ ആവശ്യമുള്ള പന്നപ്പടം
പുലിമുരുകൻ ഏറ്റവും വലിയ ബിഗ് ബ്ലോക്ക് ബസ്റ്റർ ചിത്രമല്ല ലേട്ടന്റെ ഒരു അയിഞ്ഞാട്ടം. അതായത് ബാലിവൻ എന്ന് പറയുന്ന സിനിമയുടെ പ്രൊമോഷൻ മെറ്റീരിയലില് ഒരു കോമാളിതരം ഉണ്ടല്ലോ, ആ കോമാളിതരം പുലിമുരുകൻ കാണിക്കുന്ന പാടൊക്കെ പോയി കാണുവായിരുന്നു. മൂക്കളൊക്കെ ഒലിക്കുമ്പോൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെടും, കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. ഒരു മായാവിയുടെ പുസ്തകം ഇരുന്ന് നമ്മൾ വായിക്കുന്നത് മോഹൻലാലൊക്കെ അഭിനയിക്കുന്ന. ഞാൻ പറയുന്നത് അതിലെ പുലി ഓടുന്നവരെ കുഴപ്പമില്ല, ഇപ്പൊ വീട്ടിലെ രംഗങ്ങൾ പിന്നെ മോഹൻലാൽ കുഴപ്പമില്ല. എന്നാലും പണിയാണ് പന്ന പടവാടകതൊക്കെ ഈ അതിന്റെ തടിയൊക്കെ പൊക്കിക്കൊണ്ട് ഞാൻ അത്രേ കണ്ടുള്ളൂ. പിന്നെയുള്ള കണ്ട ഞാനറിയോ, അയ്യോ മോഹൻലാൽ ഇങ്ങനെ തൂക്കിയിട്ട് ഇങ്ങനെ ആട്ടിക്കൊണ്ട് വരും. ഉടനെ മോഹൻലാൽ ഇങ്ങനെ 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 വന്നിട്ട് ഒരുത്തന്നെ ദേഹത്തെ ചവിട്ടും. പറയട്ടെ, അതായത് ഓൾറെഡി ഗ്ലോറിഫൈഡ് ആയിട്ടുള്ള നടൻ നിൽക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് തോന്നുന്നത്. ആ സ്ഥാനത്ത് മോഹൻലാൽ അല്ലാതെ വേറെ സന്തോഷ് പണ്ഡിറ്റാണല്ലോ ആലോചിക്ക കാണിക്കുന്ന സീന്. നല്ല കോമഡിയാണ്, തിയേറ്ററിൽ പോയി പൊളിച്ച് പണ്ടറിയി വിടുന്നു. പക്ഷെ നല്ല ആഘോഷമായിട്ട് എല്ലാവരും എൻഗേജിങ് ചെയ്തിട്ടുള്ള പടമായിരുന്നു. ആര് അതിൽ കണ്ടിറങ്ങിയവരെല്ലാരും പറഞ്ഞു ഇത് എന്ത് പടമാണെന്ന് ചോദിച്ചു. പിന്നെ പെട്ടുപോയതാ പറഞ്ഞത്. ചിലപ്പോ ആ പടം ചിലപ്പോ ദിലീപ് പടം ചെയ്താലും നോടി കോപ്പി കയറും. ഏതോടോ ദിലീപ് പടം ചെയ്താലും പുലിമുരുകൻ അതും കാണുമായിരുന്നു. ഇവിടെ കണ്ടിട്ടങ്ങ് പോകും. എനിക്ക് ഇഷ്ടപ്പെട്ട പക്ഷേ ഞങ്ങൾ ഇഷ്ടപ്പെട്ടില്ല. ഇനി വേറൊരു കാര്യം പറഞ്ഞുതരാം. ഈ കമ്മ്യൂണിറ്റി ആയിട്ട് റിവ്യൂ പറയുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതായത് ഈ ഇറങ്ങി വരുന്നവരൊക്കെ അപ്പുറത്തി പുറത്ത് എന്ത് പറയണം എന്നുള്ള നോക്കിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഈ കണ്ടിരിക്കുന്ന ആൾക്കാരെ ഓരോരുത്തരെ സെപ്പറേറ്റ് സെപ്പറേറ്റ് വിളിച്ചുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെല്ലാ കാലം ആൾക്കാർ ഇറങ്ങി പെട്ടു എന്നിട്ട് തിരിച്ചിറങ്ങിട്ട് എൻഗേജിങ് അല്ല. അവര് ആ സമയത്ത് അവധി കണ്ടാന്ന് തോന്നുന്നു. എല്ലാരും തിയേറ്ററിൽ പോയി, അതിന് അവര് മാർക്കറ്റിംഗ് കൊള്ളാന്ന് പറഞ്ഞു. അത്രേ ഉള്ളു, പടം കൊള്ളത്തില്ല. അവരിത്ര ഓടിച്ച് പിന്നെ ഒരിക്കലും പറ്റില്ലല്ലോ. താൻ ആലോചിച്ചു, ചിലപ്പോ ഈ പുലിമുരുകനേക്ക ഭേദം വന്നിട്ടുണ്ട് ഓടിയൻ, അതിലും ഭേദമായിരിക്കും ചിലപ്പോ ഇത്. അതുകൊണ്ടാണ് പൊട്ടുന്ന ഇപ്പൊ ഉള്ള പടമല്ല. അമരന്ന് ശരിക്കും നാട്ടുകാർക്ക് വെറുതെ അറിയാലോ. ഇതുവരെ അങ്ങനെ പിന്നെ ലൂസിഫർ ഒന്നും പറ്റിച്ചിട്ടുണ്ട്. ഇപ്പൊ കണ്ടത് നല്ല സിനിമകളില്ല. അങ്ങനെ നരസിംഹം നടരാജാവൊക്കെ ഉണ്ടാകും. നരസിംഹം നടരാജാവൊക്കെ ഉണ്ടായിരുന്നു. നാട്ടുരാജാവ് പാട്ടിനിടെ വരെ അടിക്കുക അമ്മാവനെയൊക്കെ. മോഹൻലാല്ലേ വീട്ടിലാണ് ആ സമയത്ത് എല്ലാം അടി കിട്ടിയത്. പിന്നെ ചില പാട്ടിനിടയൊക്കെ തിലകൻ വന്ന തിലകനെ തല്ലിയാണ് കിരീടം. അത് സ്റ്റാജി കൈലാസിന്റെ പടം കിരീടം. കുഴപ്പമില്ല, നല്ല പടം, നല്ല പടം, നല്ല പടം, നല്ല സിനിമയാണ്. ഞാൻ ഇപ്പൊ ഇത് അതിനപ്പുറത്തോട് പഴയ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിം കാണിച്ചാൽ നിനക്ക് ഇഷ്ടപ്പെടത്തില്ലെന്നാണ് നീ പറയുന്നത്. അപ്പൊ അതാ പറഞ്ഞേ, ഈ പറഞ്ഞ പോലെ കിരീടം ഓക്കെ ഓക്കെ പടന്നുള്ളൂ. പടയം കൊള്ളാം. കിരീടം നല്ല പടമാണ്. കിരീടം നല്ല പടം. എടോ പുള്ളിയുടെ കാലഘട്ടം വേറെയാണ്, വ്യത്യാസമുണ്ട്. ഇനി വരുന്ന ആൾക്കാരുടെ അടുത്ത് നിങ്ങൾ പുതിയ ജയുടെ മൈൻഡിൽ എങ്ങനത്തെ പടങ്ങളാണ് നമ്മുടെ ഒരു മലയാളത്തിൽ വരുന്നത്? മലയാള സിനിമ രക്ഷപ്പെടണം. മലയാള സിനിമ രക്ഷപ്പെടണമെങ്കിൽ എന്റെ ഒരു ഇത് ഞാൻ പറയാം. മലയാള സിനിമ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഒന്നിനെ എങ്ങനെ തോർക്കണം. ഏത് എടാ, അങ്ങനെ ചെറുതാക്കാൻ എല്ലാവർക്കും പറ്റത്തില്ല. കാരണം നമ്മുടെ നാട്ടിലുള്ളവർക്ക് അതിനുള്ള ഒരു ഇതൊന്നും ഇല്ല. ചെറുതാക്കാൻ പാടായി അവർക്ക്. അവര് നീട്ടിക്കൊണ്ടു പാട്ട്. സ്കൂട്ട് എന്ന് പറയുന്ന സിനിമ നല്ല സിനിമ ആയതുകൊണ്ട് എല്ലാ ആൾക്കാർക്കും ഇഷ്ടപ്പെട്ടു. അതിന്റെ കട്ടിങ് ഭയങ്കര സ്പീഡപ്പായിരുന്നു. അതായത് ഭയങ്കര സ്പീഡപ്പായിരുന്നു അതിന്റെ കട്ടിങ്. അത് നിങ്ങളെ മൈനോട്ടായിട്ട് നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്ന മനസ്സിലാവും. ഈ കണ്ണൂർ സ്കൂട് ഈ ഓരോ വിഷയങ്ങളുടെ കേസുകൾ വായിക്കുന്ന ആൾക്കാർ കണ്ണൂർ സ്കൂട് നല്ല സിനിമയായിട്ട് തോന്നില്ല. അതായത് കണ്ണൂർ സ്കൂട് എന്താണ് ആൾക്കാർക്ക് ഇഷ്ടപ്പെടാൻ കാരണം? അതിന്റെ സ്റ്റോറി എന്ന് പറയുന്നത് കേരള പോലീസ് ഇവിടെ പോയി പരിപാടിയൊക്കെ ചെയ്ത് തിരിച്ചിരുന്നു. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം പുസ്തിരിയായിട്ടുള്ള പരിപാടി ഇല്ല. എല്ലാ കേസിനും ഓൾമോസ്റ്റ് മിക്ക കേസിനും കേരള പോലീസ് ചെയ്യുന്ന പരിപാടിയാണ്. ഇത് അറിയുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ ഇത് ഒരുപാട് കേസുകളിൽ വായിച്ചിട്ടുള്ള ഒരാൾക്ക് കണ്ണൂർ സ്കൂൾ കാണാൻ തോന്നുന്നു. എനിക്ക് കണ്ണൂർ സ്കൂൾ കണ്ടു തോന്നുന്നു ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടപ്പെട്ടില്ല എന്നല്ല, ഇത്രയും
വലിയ സംഭവമായിട്ട് കാണാനായിട്ടൊന്നും ഇല്ല എന്ന് പറഞ്ഞു. മോശം സിനിമയാണെന്നല്ല. അപ്പൊ അതെ ഞാൻ പറഞ്ഞു, ആൾക്കാർക്ക് വിവരം കൂടുന്നുണ്ടെന്നുള്ളതാണ്. അപ്പൊ വിവരം കൂടുന്നതിനനുസരിച്ചുള്ള സിനിമകൾ എടുക്കാനായിട്ടുള്ള ഉത്തരവാദിത്വം കൊടുത്ത പ്രൊഡ്യൂസർമാർക്കും ഡയറക്ടർമാർക്കും നടന്നാർക്കുണ്ട്. പിന്നെ ലെങ്ത് ഒരു വിഷയമാണ്. രണ്ടാമത്തെ ഒരു വിഷയം എന്ന് പറയുന്നത് പെട്ടെന്ന് ഷൂട്ടും പ്രീ പ്രൊഡക്ഷനും പോസ്റ്റ് പ്രൊഡക്ഷനും കഴിഞ്ഞിരിക്കണം, മാക്സിമം 1 ഇയർ. കാരണം മനുഷ്യൻ ഇന്ന് വിചാരിക്കുന്ന പോലെയല്ലോ രണ്ടുപേരും കഴിഞ്ഞ ആൾക്കാർ ചിന്തിക്കുന്നത്. പണ്ടൊക്കെ ആയിരുന്നു നമുക്ക് ഈ നൊസ്റ്റാൾജിയ ഫീൽ എന്നൊക്കെ പറയുന്ന പരിപാടി, ഇന്ന് അങ്ങനെ ഇല്ല. അങ്ങനത്തെ പരിപാടി ഇല്ല. ഇന്ന് നമ്മളൊരു കാര്യം പറഞ്ഞു, ഒരു നമ്മുടെ ഒരു ചിന്താഗതി ഇന്ന് ഇങ്ങനെയാണെങ്കിൽ ഒരു ഒരു വർഷം കഴിഞ്ഞ് ഇതിനെ നേരെ ഓപ്പോസിറ്റ് ചിന്താഗതി ആയിരിക്കും മനസ്സിലാവുക. പണ്ടത്തെ പോലെ വലുതായിട്ട് ഇങ്ങനെ നമ്മൾ ചിന്തിച്ചു കൂട്ടി പരിപാടി ഇല്ല. അതുകൊണ്ട് സിനിമ ഇറക്കുന്നുണ്ടെങ്കിൽ ഇന്ന് അവരെ 70 തോന്നി കഴിഞ്ഞ ഒരു 1 ഇയർ കൊണ്ട് മാക്സിമം സിനിമ എന്ത് ചെയ്യണം, തിയേറ്ററിൽ ഇറക്കാൻ പറ്റണം. എന്നാ മാത്രം ആൾക്കാർ പോയി കാണുള്ളൂ, അല്ലെങ്കിൽ ഔട്ട്ഡേറ്റഡ് ആണെന്നൊക്കെ പറഞ്ഞോളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ സൂപ്പർ സ്റ്റാർസ് ഇല്ലാത്തൊരു കാലഘട്ടത്തിലോട്ട് പോകുമ്പോൾ ഇവര് പിന്നെ കഷ്ടപ്പെട്ട് പിടിച്ചു തോന്നി നിൽക്കേണ്ട ആവശ്യമില്ല. മോഹൻലാലൊക്കെ വീട്ടിലിരിക്കുന്നവനാ. മോഹൻലാൽ വീട്ടിലൊന്നും ഇരിക്കണ്ട, പുറത്തൊക്കെ ഇറങ്ങി ഇടയ്ക്ക് നടക്കുകയൊക്കെ ചെയ്യുന്ന നസീറോ അന്നൊന്നും ഈ ബോട്ടോക്സ് ഇപ്പൊ എല്ലാരും മമ്മൊക്കെ മമ്മൂട്ടി ഒക്കെ ചെന്ന് അതാക്കി കെട്ടി മാറ്റി വെച്ച് ലിവർ മാറ്റി വെച്ച് എല്ലാം പുതിയതായിരിക്കുന്നു, മനസ്സിലായല്ലേ? അതായത് കിഡ്നി ലിവറും ഒക്കെ എല്ലാരും മാറ്റി വെച്ചു, ഇപ്പൊ പുതിയതായിരിക്കുന്നു. പണ്ട് ഈ ഫെസിലിറ്റി ഇല്ല. മധുവിനും തിക്കുറിശിക്കും ഒന്നും അത് പറ്റത്തില്ല, പ്രായം അറിയും. തിക്കുറിശിയൊക്കെ ഇപ്പൊ ഉണ്ടാകുന്ന ഉണ്ടല്ലോ, ബോട്ടോക്സ് ഒക്കെ ചെയ്ത് ഇതുപോലെ ഇരുന്നില്ലെങ്കിൽ വന്ന് തള്ളി 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 നിരങ്ങിയൊക്കെ അഭിനയിച്ചേന് എഴഞ്ഞു പോകുന്ന നായകൻ തൂക്കിയിട്ട് ആട്ടുന്ന പരിപാടിയൊക്കെ അന്ന് ഇത്ര ഇല്ല. ഇത്രയും ക്രെയിനിനകത്ത പരിപാടി ഒന്നും നടക്കത്തില്ല. ഓ ഇല്ല, ഫ്ലെക്സിബിലിറ്റി ഉള്ളവർ ക്രെയിനെ തൂങ്ങിയാൽ കറങ്ങി വരും. എടാ ഈ ആക്ഷൻ മൂവീസ് എന്ന് പറഞ്ഞതിനകത്ത് കാണുന്നതെല്ലാം നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ആൾക്കാരെയാ. നമ്മുടെ നാട്ടിൽ മോഹൻലാൽ ഒന്നും ഒരിക്കലും ഫ്ലെക്സിബിൾ അല്ല. നമ്മൾ വിചാരിക്കും ഇയാൾ എന്താ ആക്ഷൻ ചെയ്തെന്ന്. അതാണോ ആക്ഷൻ? ആക്ഷൻ മൂവി കാണുമ്പോ എങ്ങനെയാ എന്ത് കാലത്ത്? ഈ പണ്ട് പണ്ട് ബ്രൂസിലി അടക്കം ചെയ്തോണ്ടിരുന്ന ആക്ഷൻ ആക്കിയ ആക്ഷൻ ജയനും ഇല്ലടോ, ഇവിടെ ഇല്ല, കേരളത്തിൽ ഇല്ല. കേരളത്തിൽ ആക്ഷൻ എടുക്കാൻ പറ്റത്തില്ല. ഇവിടെ ആണെങ്കിൽ മുഖം കൊണ്ടുള്ള സാധനം വേണം. ബാബുവാനന് മാത്രമേ ഉള്ളൂ ഒരു ആക്ഷൻ ചെയ്യാൻ പറ്റിയ ഒരാള്. അല്ലല്ല, ഫ്ലെക്സിബിലിറ്റി ഉണ്ട്, ഓടിച്ചാടണം. ഇടീന്ന് പോയാ എങ്ങനെ ഇടിച്ചാ പോരാ? ലൂസിഫറോ ഏത് പടം? എന്താ ഈ മരക്കാറ് എന്ന് പറയുന്നത്? എന്താ കുഞ്ഞാലി മരക്കാർ നാലാമൻ എന്ന് പറയുന്ന ഒരു യോദ്ധാവിന്റെ കഥ പറയുന്ന ഒരു പടം. അങ്ങേരുടെ കഥ വെച്ചിട്ട് ആ കഥ വെച്ചിട്ട് അങ്ങേരുടെ ബോഡിയുടെ ഫ്ലെക്സിബിലിറ്റി എങ്ങനെയായിരിക്കും? എന്തിനാ ഒടിയൻ എങ്ങനെയിരിക്കണം? പുലിമുരി എന്ന് പറഞ്ഞാൽ പുലിയെ പിടിക്കാൻ പറ്റുന്ന തരത്തിൽ ഇങ്ങനത്തെ ഒരു സാധനത്തിന് ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. ഒരാളെ കൊണ്ട് ഒരാൾ പുലിയെ പിടിക്കാൻ പറ്റുന്ന ആൾ ഇങ്ങനെ ഇരിക്കുമെന്ന്, എന്നിട്ട് ആൾ ഇങ്ങനെ കാണിക്കുമെന്ന് എല്ലാരും വിചാരിക്കും. മാർക്കറ്റിംഗ് സാറ്റർജി അതിനകത്ത് ബോഡിയൊക്കെ വേണം വേണം വേണം, മസിലൊക്കെ വേണ്ടടുത്ത് വേണം. ഇങ്ങനെ ചാടി പറക്കുക എന്നൊക്കെ പറയുമ്പോ ഇങ്ങനെ ആടി ആടി ഇങ്ങനെ വരിക, മോഹൻലാലിനെ തൂക്കിയിട്ട് ഇങ്ങനെ ഒരു വലിയ ചാക്ക് കെട്ടി ഇങ്ങനെ വരുന്ന പോലെ ഇങ്ങനെ തൂങ്ങി ഒരു സാധനം വരുന്നത്. അപ്പൊ ഇയാള് കാലിട്ട് ഇങ്ങനെ അനക്കും എല്ലാവരുടെ മോളിൽ കൂടെ ചവിട്ടുന്ന പോലെ. ഇവിടെയൊക്കെ വെച്ച് 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 ഇങ്ങനെ കൊണ്ടുപോകും. അതൊന്നും അല്ല പരിപാടി. അതൊക്കെ നമ്മള് മറ്റ് ഈ പറഞ്ഞാൽ ഇംഗ്ലീഷിൽ തന്നെ ഏറ്റവും നല്ല ആക്ഷൻ ഉള്ളത്. ഹിന്ദിയിലൊന്നും ഇല്ല, ഹിന്ദിയിൽ ഇതേപോലെ കഞ്ഞി ആക്ഷൻ ഏറ്റവും പറ്റത്തില്ല. അല്ല ചെയ്തേനെ ഈ നേരം കൊണ്ട് ഉറുമിയിലൊക്കെ നല്ല ഫ്ലെക്സിബിൾ ആയിരുന്നു പൃഥ്വിരാജ്. പൃഥ്വിരാജ് ആക്ഷൻ പറ്റിയാ ഇപ്പൊ മറ്റേ ആട് ജീവിതമൊക്കെ വരുന്നുണ്ട്. സൈഡ് ആവേണ്ട ആൾക്കാരാണ് പിന്നെ ഈ പ്രായത്തിൽ സൈഡ് ആവേണ്ട ആൾക്കാരാണ്. ഒരിക്കലും അല്ല, ആദ്യം അവര് ശ്വാസം അവസാനം പോണവരെ അവരെന്തായാലും ഇവിടെ തന്നെ അഭിനയിച്ചോട്ടെ. അഭിനയിക്കണമെന്നൊന്നും പറയുന്നില്ല, അതാണ് എന്റെ ഇഷ്ടം. അഭിനയിക്ക് എന്താ ചെയ്തോട്ടെ, പക്ഷെ പറ്റുന്ന അവര് ഈ ഇത്ര നാളായിട്ട് ഇപ്പോഴും അവരുടെ പടത്തിന് ആൾക്കാർ കയറുന്നില്ലേ? അതെന്തോ അതല്ല, പടമൊന്നും ഇല്ല. പിന്നെ അതുമല്ല, തിയേറ്റർ ഒന്നും കിട്ടത്തില്ല ബാക്കിയുള്ള സിനിമകൾക്ക്. ഇവര് വരുന്ന സമയത്ത് നീ ശ്രദ്ധിച്ചോ, മിക്കവാറും ഫെസ്റ്റിവൽ സീസണിൽ ഇമാര് കൊണ്ട് സാധനം ഇടും. അങ്ങനെ കിട്ട് കയറ്റുന്ന ആൾക്കാരെ അവർക്കൊരു ഇതുണ്ട്, ഹോൾഡ് ഉണ്ട്.
ഈ മമ്മൂട്ടി മോഹൻലാൽ പരിപാടി നിർത്തി ഒന്ന് വീട്ടിൽ ഇരിക്കാവോ? ഫാമിലി ഓഡിയൻസ് കേറിയായിരുന്നു. പടം നല്ലതായിരുന്നു. ഞാൻ കുറച്ചേരെ കണ്ടുള്ളൂ, ഈ മടുത്തുപോയി. അതാ പറഞ്ഞത്, ഇപ്പൊ ഇവരെന്നെയാണ് പറഞ്ഞത്, 70% ഓഫ് ലോജിക്കലി എടുത്ത സിനിമയാണ്. സിനിമയ്ക്ക് ലോജിക്ക് വേണമെന്നുള്ള കാര്യമൊന്നുമല്ല ഞാൻ. പക്ഷെ ഇവര് ഓൾറെഡി പറഞ്ഞു ലോജിക്കലായിട്ടാണ് ഭൂരിപക്ഷം മുക്കാൽ മണിക്കൂറത്തേക്കുള്ള പടം ഉണ്ടാകുന്നത്. ഇപ്പോ ലോജിക്കലായിട്ടാണ് ചെയ്തിരിക്കുന്നതെന്നാണ് അവര് പറഞ്ഞത്. അതിനകത്ത് എന്താണ് ലോജിക്ക്? ആ പടത്തിന് അത് എന്താ ലോജിക്ക്? അതിന്റേതായിട്ടുള്ള കോടതിയിലുള്ള ഒരു കോടതിയിൽ അങ്ങനെ കാണുന്നു. പിന്നെ സിദ്ദിഖിന്റെ കേസിലേ ഉള്ളൂ, സിദ്ദിഖ് അത്രയും ഒന്നും ഓവറാക്കേണ്ട കാര്യമൊന്നുമില്ല. ഇങ്ങനെ വാദമൊക്കെ വരുമ്പോ ഇങ്ങനെ സിനിമയാകുമ്പോ സിനിമാറ്റിക് ആയിട്ട് ചെയ്യുമല്ലോ കുറച്ചൊക്കെ. കോർട്ടിലൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിക്കും. ഞങ്ങള് ഞാനിപ്പോ എൽ എൽ ബി പഠിക്കാൻ പോവല്ലേ, നിങ്ങൾ ആരും അറിഞ്ഞില്ല, ആരാട്ടം പറഞ്ഞല്ലോ. ഞങ്ങൾ ലോ ഫോം തുടങ്ങി, ഞങ്ങൾ കോടതി, ഞാൻ ഹൈക്കോടതി പോകുന്നുണ്ട്, മജിസ്ട്രേറ്റ് കോടതി പോകുന്നുണ്ട്, എല്ലാ കോടതിയിലും പോകുന്നുണ്ട്. ബോധമുള്ളവരായിട്ട് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ള സിനിമകളോട് ഇല്ല. അതിന് ബോധം വേണ്ട, സിനിമ കാണണമെന്നുണ്ട്. എന്തൊക്കെയായി പറയുന്നത്, സിനിമ കാണാൻ ബോധം വേണം. ഫ്ലെക്സിബിലിറ്റി ഉണ്ടോ, ഡെഡിക്കേഷൻ ആയതൊക്കെ കാല് വരച്ച അതുകൊണ്ട് ചെയ്യുന്നു ആണെന്നേ. ഇങ്ങനെയൊക്കെ മോഹൻലാൽ ഇങ്ങനെ പൊക്കി പിടിച്ച എല്ലാരും എന്നാ ഏട്ടൻ കഴുത്തെ ചവിട്ട് നിന്നെന്ന് തോളത്ത് താങ്ങി വെച്ചേക്കും, അത് കണ്ടാ അറിയാം. ലൂസി പറഞ്ഞാതൊക്കെ ഇങ്ങനെ പൊക്കൂടും, ഇതിങ്ങനെ പിടിച്ചു നിർത്തും, എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ പൊക്കി 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 ചെയ്ത് കൊണ്ടുവന്നു. എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന നടൻ ഏറ്റവും കൂടുതൽ അഭിനയിക്കുന്ന വില്ലന അപ്പോ മോഹൻലാൽ ഒന്നും അല്ല, എന്തിനാട്ടെ. എന്നിട്ട് ഇങ്ങനെ ചരിഞ്ഞിങ്ങനെ നിൽക്കും മോഹൻലാൽ ഇങ്ങനെ പൊക്കി പിടിച്ചോണ്ടെ, എന്നിട്ട് പുറകെ നിൽക്കുന്നവരിങ്ങനെ താങ്ങി പിടിച്ചേക്കുമായിരിക്കും, അവർ പെട്ടെന്നങ്ങ് മാറും. അങ്ങനെ ഒരു മൂന്നാളെ എടുക്കുമ്പോൾ ശരി, ചിലപ്പോൾ ആദ്യത്തിന് പുറയിന്ന് വീഴാൻ തുടങ്ങി പിടിക്കും, അയ്യോ അയ്യോ എന്ന് പറയും. അവിടെ പിടിക്കും വന്ന് പിടിച്ച് ഏട്ടാ പോയോ, കീറിയോ കാവാ, കീറിയോ ഏട്ടാ, അങ്ങനെയൊക്കെ. അവിടെ ഇങ്ങനെ പിടിച്ചിങ്ങനെ നിർത്തിയേക്കുവാ. എന്നിട്ട് ഇങ്ങനെ പൊക്കി പിടിച്ച് കഴിയുമ്പോൾ പുള്ളി ഇങ്ങനെ എന്നിട്ട് ഏയ് ഇങ്ങനെ ആ ഷോട്ട് കണ്ടില്ലേ, ഇങ്ങനെ പാലി എന്നിട്ട് അല്ല ഇങ്ങനെ കാല് പൊക്കിയിട്ട് പിന്നെ കട്ട് ചെയ്ത് വല്ലാത്ത രീതിയിൽ ഇത് പൊക്കി കൊണ്ടിരുന്നേ, മനസ്സിലായോ? അല്ല പൊക്കാൻ പറ്റുന്ന ഒരാളാണ് പൊക്കി കാലെടുത്ത് ഇങ്ങനെ വെക്കും, കട്ടില്ല ഷോട്ട്. ഇതിനെ ഇങ്ങനെ പിടിച്ചേക്കുക, മനസ്സിലായി? ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നിർത്തിയേക്കുക, നിർത്തി ചാരി നിർത്തിയേക്കുക. എല്ലാരും ഇങ്ങനെ പൊക്കി അതൊരു കാര്യമൊന്നുമല്ല, അയാൾ ചെയ്യുന്നില്ലൊന്നും, അയാൾ ഇത്രയൊക്കെ ചെയ്യുന്നുള്ളൂ. അല്ല മോഹൻലാൽ എന്ത് ചെയ്യുന്നു? പിന്നെ ഈ പറഞ്ഞ പോലെ മറ്റേ ഇപ്പൊ ശബ്ദമില്ലാത്തൊരു വ്യക്തിനെ എടുത്തോളന്നിട്ട് പാട്ട് പഠിപ്പിച്ചു, ശബ്ദമില്ലാത്ത ആള് പാട്ട് പാടുന്നുണ്ടല്ലോ, ശബ്ദമില്ലാത്ത ആള് പാടുവോ? അതാ പറഞ്ഞേ, ഇവര് പറയുന്നത് യുക്തി അതെയാണ്. അല്ല ശബ്ദമില്ലാത്ത ആളെ എന്ത് പാട്ട് മനസ്സിലായി? ശബ്ദമില്ലാത്തൊരു, അതായത് ശബ്ദമില്ലാത്ത ഒരാള് കൊണ്ടുവന്ന് അയാളെ കൊണ്ട് പാട്ട്, ശബ്ദമില്ലാത്ത ഒരാളെ പാടിയിട്ടുള്ളൂ. ഇത് ഊമപ്പെണ്ണിന് ഉരിയാടെ പെണ്ണിൽ പയ്യനില്ലാത്ത അവര് പാടിയിട്ടുണ്ട്. ആ അത് ഏതാ പാട്ട്? സിനിമയ്ക്കകത്ത് പാട്ടുണ്ടോ? എനിക്കും എന്തു ഞാൻ വിളിക്കും, ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് കാര്യമുണ്ടോ? അവർക്ക് അങ്ങനെ കാണിക്കാൻ അറിയത്തില്ല. ഇതെന്താ പറഞ്ഞ ആ ഭാഷ, ആംഗ്യ ഭാഷ. പാട്ട് പാടാൻ പറ്റാത്ത ഒരാള്, അത് വിനയന്റെ പടമാണ്. പാട്ട് പാടാൻ ശബ്ദമില്ലാത്ത ഒരാളെ കൊണ്ടുവന്നിട്ട് പാട്ട് പാടിക്കാൻ കഴിഞ്ഞിട്ടു നടക്കുന്നില്ല. അപ്പൊ നിങ്ങൾ പറയോ പാട്ട് പാടാൻ പഠിപ്പിച്ചു അല്ലേ, അതിന്റെ ആവശ്യം വയ്യാ അവാർഡ് വരെ കിട്ടിയിട്ടുണ്ട്, കോക്ക് കൊടുത്താണല്ലോ. ചിലപ്പോ മോഹൻലാലിന്റെ മമ്മൂട്ടിക്ക് ഇതിനായിട്ട് വലിയ കഴിവൊക്കെ ഉണ്ടാവും, അപ്പുറത്ത് വേറെ പരിപാടികൾ കൊടുത്ത്. ഇത് എന്തിനാണ് ഈ മോഹൻലാൽ മോശം നടനാണെന്നുള്ള വാദം എനിക്കില്ല, എനിക്കിച്ചിരിയായിട്ടുണ്ട്. പതിനെട്ട് പടം അടിപ്പിച്ചു കൊട്ടിച്ചിരുന്നു, അപ്പൊ പ്ലേറ്റ് തിരിച്ചു മാറിയിട്ട് ഇപ്പൊ മോഹൻലാലിന്റെ കുറ്റം പറയുന്ന ടൈപ്പല്ലേ.
അതിന്റെ ആവശ്യമില്ലെന്ന്. എടോ നമ്മൾ ഈ പൊട്ടുന്ന പണം കാണാറില്ല, ഒന്നാമത്തെ കാര്യം. നല്ല സിനിമയാണ് മാത്രം ഞാൻ കാണുന്നത്. ഞാൻ ആദ്യ ദിവസം കാണാൻ പോറില്ല. എനിക്ക് ആട്ടം ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് ഞാൻ കണ്ടില്ല. ഓടിയാലോ ഐ എഫ് കെ ഓടി ഇപ്പൊ കണ്ടില്ല. നേരെ അതിന് ഇടയ്ക്ക് കയറ്റി ഇട്ടു. ഇപ്പൊ അതിന്റെ പുറകെ മരക്ക എന്ത് ഈ പടത്തിന്റെ പേരാ വാലിബൻ മലം കൊട്ടയിൽ വാരിയ മറ്റേ പടം കണ്ടാ അവരെന്താ ഇത് പ്രൊമോട്ട് ചെയ്യാത്ത. ഞാൻ ഇപ്പൊ ഇവിടെ ഇരുന്നും പറയാം, എന്തുകൊണ്ട് മോഹൻലാലോ അമ്മൂട്ടെ ഇങ്ങനത്തെ നാറികളൊന്നും ഈ പറഞ്ഞ പടം അത്യാവശ്യം ഓടുന്നതിനെ ഒന്നും പ്രൊമോട്ട് ചെയ്യുന്നില്ല. പിന്നീട് ഒരു കേക്ക് കട്ടിംഗ് ഒക്കെ നടത്തി ഇതേണ്ട സിനിമ ഇൻഡസ്ട്രിയെ നമുക്കൊന്ന് പുഷ്പിച്ചേക്കാം എന്ന് വന്നിട്ട് ഈ പടം കയറി കാണാൻ ഇവര് പറയത്തില്ലടാ. ഇവർ ഇവരുടെ പടമല്ല ഒന്നും പറയത്തില്ല. എന്നിട്ട് പറയാം കഷ്ടപ്പാടാന്ന്. ആര് കഷ്ടപ്പെട്ടു? അപ്പൊ ഇവരൊന്നും കഷ്ടപ്പെടുന്ന കഷ്ടപ്പാട് ഈ നാടുകൾ കാണുന്നില്ലേ? അവന്റെ പടത്തിൽ മാത്രം വരുമ്പോഴേ കഷ്ടപ്പാടുള്ളൂ. അതെന്തൊരു മറ്റത്ത വർത്താനം. എല്ലാ പടത്തിലും കഷ്ടപ്പാടുണ്ടെങ്കിൽ ആ കഷ്ടപ്പാട് മനസ്സിലാകുന്നവൻ തൊട്ടപ്പുറത്തിരിക്കുന്നവൻ ഇങ്ങനെ ഒരു കഷ്ടപ്പെട്ടൊരു പടം എടുത്തിട്ട് വരുമ്പോൾ അത് പ്രൊമോട്ട് ചെയ്യാം. അല്ല അവന്റെ പടം എടുത്തിട്ട് സൈഡ് ആക്കിയിട്ട് കിടന്ന് പറയാ അവിടെ ബാക്കിയുള്ളവരെ മമ്മൂക്കന്റെ സിനിമ ഇറങ്ങുമ്പോ മാത്രം ഒന്ന് രണ്ട് പടങ്ങൾ ഒതുങ്ങിപ്പോ അധികം ഇറക്കുന്നില്ല പേടികളുണ്ട്. തിയേറ്ററുകളെല്ലാം പിടിക്കുന്നവര് ഉള്ള സാധന തിയേറ്ററിലും കൊണ്ടിടും. വേറെ ആരുടെയെങ്കിലും പടം അത് മലയക്കോട്ടെ വാലുവിനെങ്കിൽ ഇപ്പൊ ആ തിയേറ്ററിൽ ഓടത്തില്ല. മനസ്സിലായോ? ശരി, ഇങ്ങനെ ഒട്ട് ഓടിക്കുക. ആരാണ്ടൊക്കെ വിളിച്ച് കയറി പറ്റിക്കുക. എന്നിട്ട് ഉള്ളടത്തെല്ലാം ഓരോ നടനും നടിയും കൊണ്ടും പറയിക്കുക. സൂപ്പർ പടം കേട്ടോ. വേറെ രീതി കാണണോ? എങ്ങനെ വേറെ ഏതെങ്കിലും പടം ഓടുവാത്രയും പൊട്ടിയ പടം. എടോ അപ്പൊ ഞാൻ ഇനി ഒരു കാര്യം ചോദിക്കാം. അങ്ങനെ പൊട്ടിയ പടം വേറെ ഒരു മനുഷ്യന്റെ ഓടിക്കാത്ത ഈ നാട്ടില് ഇവരിതിട്ട് ഓടിക്കുമ്പോ വേറെ ചില പടങ്ങൾ സൈഡാകുന്നില്ലേ? അത്രയോ? ആരാ ഇൻഡസ്ട്രിയെ നശിപ്പിക്കുന്നേ? നല്ലതാണെങ്കിലും അല്ലെങ്കിലും മനസ്സിലായില്ലേ? ഇതെല്ലാം പിന്നെ ഇവര് ഈ തിയേറ്ററുകാര് ബാക്കിയുള്ളവരുടെയും ഒക്കെ ഈ സാധനക്കാരൊക്കെ പടം എടുത്തോണ്ട് വരുന്നത് ഒരു മിനിമം ദിവസം ഓടിക്കാനുള്ള ഇത് കാണിക്കണം. ഇത് അതിന്റെ കാര്യമുണ്ട്. ഇവന്മാര് കാശ് കൊടുക്കൂടാ, മനസ്സിലായോ? അതുണ്ട്, മറ്റവർക്ക് അതും ഇല്ല. അപ്പൊ വലിയ പാടാ. വേണ്ട, ഇതൊന്നും വേണ്ട. ഇപ്പൊ ഈ ഓടിക്കൊണ്ടിരിക്കുന്നതിനകത്ത് ആട്ടം നല്ലൊരു സിനിമയാന്നു. ഇവർ ഈ രണ്ട് പടം കൊണ്ട് ഇറക്കുമ്പോഴും ആട്ടം തിയേറ്ററിൽ ഓടുന്നുണ്ട്. ഈ നാറികൾ ഒരുത്തം പോലും അതിനകത്ത് ഓസ്ലർ വന്നുപോയി. മമ്മൂട്ടിയുടെ ഈ സാധനം ഓസ്ലർ മമ്മൂട്ടി ഉണ്ടല്ലേ, ആ മമ്മൂട്ടി ഉണ്ട്. മോഹൻലാലിന് രണ്ട് പടം വന്നു, യൂണിവേഴ്സ് വന്നു, പലതും വന്നു. പക്ഷെ ഈ സമയത്ത് എല്ലാ സൈഡിൽ ഈ പടം നല്ല വൃത്തിക്ക് ഓടുന്നുണ്ട്, അത്യാവശ്യം ആൾക്കാർ കാണുന്നുണ്ട്. എന്തുകൊണ്ട് ഈ ഇവന്മാരൊന്നും വന്നിട്ട് പറഞ്ഞില്ല? പോട്ടെ, മീഡിയക്കാർ എന്നിട്ട് ഇവനോട് ചോദിക്കുക, വിനയ് ഫോണിനോട്, എന്തോ നേരെ എങ്ങനെ ഉണ്ടെന്ന്. എന്തൊരു നശിച്ച ചോദ്യം അതൊക്കെ. അവര് നേരെ തിരിച്ച് മോഹൻലാലിനോട് ചോദിക്കണമെന്ന് ഈ ആട്ടം എങ്ങനെ ഉണ്ടെന്ന്. മനസ്സിലായി? അല്ലാതെ ഇപ്പോഴും ഈ ഇവൻ ഈ സൂപ്പർ സ്റ്റാർ ആന്ന് പറഞ്ഞിട്ട് അവനെ താങ്ങാനായിട്ട് ബാക്കിയുള്ളവരെല്ലാം കൂടെ കൊള്ളാം നല്ല പടമാന്ന് പറയേണ്ട ആവശ്യമില്ല. അത് മോഹൻലാലാ പറയണ്ടേ? അവൻ സൂപ്പർ സ്റ്റാർ ആണേ അവൻ പറയണം. മമ്മൂട്ടി ആണേലും അത് ഏതവനാണേലും ഒരു സൂപ്പർ സ്റ്റാർ ഒന്നും അല്ല ഇവരുന്ന്. ഇവർക്ക് അക്കി ജീവിക്കുന്നവര് നേരെ തിരിച്ചാലോചിക്കും. ആ സിനിമയിലൊന്നും മോഹൻലാൽ ഇല്ലാന്ന് വിചാരി, മമ്മൂട്ടി ഇല്ലാന്ന് വിചാരി, ഒരു പുതുമുഖാന്ന് വിചാരി. നിങ്ങൾ ആ സിനിമനെ കാണൂല, ഓടില്ല, ഓടില്ല. രോമാഞ്ചം പുതുമുഖങ്ങളല്ലേ? രോമാഞ്ചം കൊള്ളത്തില്ലായിരുന്നു. നേരം തന്നെ പടത്തിൽ ആലേട്ടനെ മമ്മൂക്കയെ മാത്രമേ വെക്കാൻ പറ്റുള്ളൂ. എന്താ അവൻ അത്രക്കും നല്ല ഒരു ക്യാരക്ടർ ആണത്. ക്യാരക്ടർ നല്ലൊരു പ്രകല്പന ചെയ്യാൻ പറ്റുള്ളൂ. എന്ത് പ്രകല്പന? മോഹൻലാൽ ഒട്ടും പറ്റത്തില്ല. മോഹൻലാൽ അങ്ങനത്തെ കൂടെ ചെയ്യാൻ അറിയാൻ പാടില്ല. പിന്നെ മോഹൻലാൽ എന്തോ അവിടെ മോഹൻലാൽ ഉണ്ടായിരുന്നത് ശ്രദ്ധി കണ്ടുപിടി ചെയ്തിട്ടുള്ള കാര്യം പറയാം. പിന്നെ നാളെ മറ്റേ അഡ്വക്കേറ്റിന്റെ റോള് പൃഥ്വിരാജ് ചെയ്തിരുന്നു. ജനഗണ മനം അത് ഓടിയതാണ്. അങ്ങനെയൊക്കെ പടങ്ങൾ ഓടാനുണ്ട്. ഇതുപോലത്തെ കൊറേ പറയിച്ച് ഇറങ്ങുന്നുണ്ട് കോടതി പശ്ചാത്തലം. എല്ലാവരും നല്ല ആട്ടാട്ടിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ ആ സിനിമ കഴിഞ്ഞ് ഇത്രയും ലെവലെത്തി. ഇപ്പൊ ഇപ്പൊ പറഞ്ഞ പോലെ മോഹൻലാലും അല്ല മമ്മൂട്ടിയും അല്ല, ഇവര് മൂന്നുപേരായിട്ട് ആൾക്കാർക്ക് എൻഗേജിങ് ആണെങ്കിൽ പടം ജയിക്കാനും ചെയ്യും. ഓണത്തിന് ഓണത്തിന് നല്ല കളക്ഷൻ കിട്ടിയ പടമാണ്. 100 കോടി ക്ലബ്ബ് എവിടെ നല്ല സിനിമ കൂടെ ഓടിയിരിക്കുന്ന ചരിത്രം പറയൂ. ഇപ്പൊ നീ പറഞ്ഞ ഇതില് നല്ല സിനിമ മോശപ്പെടാന്നാണ് പറഞ്ഞത്. രോമാഞ്ച് ഇഷ്ടപ്പെട്ടില്ല, ആദ്യസ് ഇഷ്ടപ്പെട്ടില്ല, ഇതൊക്കെ നല്ല ഓടിയ പടങ്ങളാണ്. ഓടിയ പടമല്ല നല്ലതാണോ നിർബന്ധം ഒന്നുമില്ല. ഓടാത്ത പടമല്ല മോശമാണ്. പക്ഷേ നിങ്ങൾ പറഞ്ഞ യുക്തി വെച്ചിട്ട് നല്ല പടമാണെങ്കിൽ കൺഫേം ഓടണം. ഓടണം, അത് ഓടില്ല.
എല്ലാം ഓടത്തില്ല, ചിലത് കൂടും. നല്ല പടം എന്ന് പറയുമ്പോ കുറേ പേര് ഇഷ്ടപ്പെടുത്ത് നല്ലൊരു പടമാണ്. അല്ലാണ്ട് എന്ത് പറയാ, വേറെ ഒന്നും ഉണ്ടാവില്ല. കഴിഞ്ഞ വർഷം നല്ല പടം ഓടിയല്ലോ, അത്യാവശ്യം ഓടിയ പടങ്ങളൊക്കെ നല്ലതൊക്കെ ഉണ്ടോ ഇവിടെ? ഏതാണ് ഹോസ്റ്റലർ അങ്ങനെ എടുക്കണ്ടാവും? കാണത്തില്ല. ജയറാമേട്ടനൊക്കെ വന്നായിരുന്നു വനിതത്തി. മേട്ടനോ? ആ ഇതുവരെ ഏട്ടൻ ഷേട്ടൻ പേട്ടനൊക്കെ ഉള്ളു, ഇപ്പൊ മേട്ടനുമായി ജയറാം മേട്ടൻ.